Hi friends, welcome to Community Cracker. I'm Asha Vinish. I'm Adira. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡേറ്റ് ഒക്കെ അടുത്തല്ലേ. അതെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല, ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാംസ് പലതും പുതിയതായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും ഫേമസ് ആയത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞത്. തീർച്ചയായും, പക്ഷെ മറ്റു പലരും ഈ വേറെ ചില എക്സാംസ് ഫോക്കസ് ചെയ്തിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് വിളിച്ചിരിക്കുന്ന ആ ഒരു എക്സാം, ഒരുപാട് പേര് ആ ഒരു എക്സാം പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അതെ, തീർച്ചയായിട്ടും പുതിയ പുതിയ എക്സാംസ് വരികയാണ്. പുതിയ പുതിയ എക്സാംസ് വരുന്നപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞ ഒരു സിലബസ് ആണ് കിട്ടിയേക്കുന്നത്. ഏതൊക്കെ എക്സാംസ് അതിൽ വരും എന്നുള്ളത് കൺഫർമേഷൻ ഇപ്പം ബിവറേജിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ടില്ല. അതെ, അപ്പൊ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ വെറുതെ എക്സാംസ് എല്ലാം കൺഫർമേഷൻ ആയ എക്സാം ആണ്. ചിലപ്പോൾ ബിവറേജിന് കൂടെ വരാം, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കാം ബിവറേജ് വരുന്നത്. എന്തായാലും സിലബസ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, തന്നിരിക്കുന്ന സിലബസ് മാത്രമായിരിക്കും. ഇനി ഒരു 35-40 ദിവസം മാത്രമേ ഈ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. അപ്പൊ എല്ലാവരുടെയും കൺസേൺ ആണ് വലിയൊരു സിലബസ് തീർക്കാൻ പറ്റുമോ. അത് ആ സിലബസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, ഇപ്പോൾ LDC ഒക്കെ നടന്നതുപോലെ തന്നെ ഒരു പ്രിലിംസ്, പിന്നെ അതിന്റെ മെയിൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു നല്ലൊരു എക്സാമിന്റെ സിലബസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സിലബസ് PSC കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്ന് തീർക്കണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതൊന്ന് പഠിച്ചെത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു ആങ്സൈറ്റി, അവരുടെ ഉത്കണ്ഠ അതാണ്. അതായത് ഈ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യാം, ഇത്ര ദിവസമേ ഉള്ളൂ. പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും, ഫ്രഷേഴ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലെ, നമ്മളൊരു 35 ദിവസത്തെ, അതായത് റിവിഷൻ ഉൾപ്പെടെയുള്ള ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇപ്പോൾ ആദ്യം പോർഷൻസ് പഠിക്കുന്നു, അതിന് കഴിഞ്ഞ ശേഷം അത് റിവിഷൻ. ഈ പോർഷൻസ് എങ്ങനെയാണ് മാം? ഇപ്പം നമ്മൾ ഒരു ടീമായിട്ടാണല്ലോ ഇത് ചെയ്തത്, എന്തായിരുന്നു ഈ പോർഷൻസ് കവർ ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായും ഈ പറഞ്ഞ 35 ഡേയ്സിനുള്ളിൽ നമ്മുടെ സിലബസ് തീർക്കണം. സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അതെ, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പോർഷൻസ് ആദ്യം സെറ്റ് ചെയ്തപ്പം പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞങ്ങൾ, അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ പോർഷൻസിനും കുറച്ച് പ്രാധാന്യങ്ങളുണ്ടാവുമല്ലോ, അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോർഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവർക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട അല്ലേ? അത് ഉറപ്പാണ്, നമുക്ക് തീർക്കാൻ പറ്റും. 35 ഡേയ്സിനുള്ളിൽ നമ്മുടെ പഠിച്ച് തീർത്തിരിക്കും. വിത്ത് മോഡൽ എക്സാം ആണ് പറയുന്നത്. ഇടയ്ക്ക് റിവിഷൻ കിട്ടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ 5-6 മോഡൽ എക്സാം എഴുതി ഒരു ഡേ റിവിഷൻ തരും. അതിനോടൊപ്പം തന്നെ അതിനോടൊരു എക്സാമും ഉണ്ടാവും. അത് കഴിഞ്ഞ് ലാസ്റ്റിലും മോഡൽ എക്സാംസ് ഉണ്ടാവും അല്ലേ? അതെ, എത്രത്തോളം എക്സാംസ് എഴുതുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ പഠനത്തിലെ ഓരോ മാർക്കും നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പോയിന്റിലേക്ക് വന്നത്? എക്സാംസ് എഴുതണം, എക്സാംസ് എഴുതണമെന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമുക്കൊരു എക്സാം നടന്നായിരുന്നു. SC ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞൊരു എക്സാം നടന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് കാണണം. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പാറ്റേണിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. അതായത് ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ? അതെ, പോർഷൻസ് സെയിം ആണ്. പക്ഷേ നമ്മളുടെ സമയം കളയാനും ഉദ്യോഗാർത്ഥികളെ കൺഫ്യൂസിംഗ് ആക്കാനും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി മുന്നോട്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ എടുക്കുന്ന ടൈം, പണ്ട് ഇപ്പം അതിന് ഫോർ എക്സാമ്പിൾ, അതായത് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ 5.5 ബന്ധപ്പെട്ട് 5.5 5.5 കറുവാത്തോട്ടം. നമ്മൾ PSC പഠിക്കുമ്പം അത് കണ്ണൂരാണ് എന്നുള്ളൊരു ജനറൽ ഫാക്ട് പഠിച്ചിട്ട് മിക്കവരും അങ്ങ് മാറും അല്ലേ? പക്ഷെ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് ചോദിച്ചിരിക്കുന്ന 4 ഓപ്ഷനും നോക്കിയില്ല എങ്കിൽ ഇതിലേതാണ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മറന്നുപോകും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റോളം അതിനത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതെല്ലാം ക്വസ്റ്റ്യനിലും എല്ലാ രീതിയിലും ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസിലും അതുകൊണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തോന്നിയ ഒരു ചോദ്യമാണ്. ബാക്കി മുന്നോട്ട് മുന്നോട്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും അത് ചോദ്യം കാണണം കേട്ടോ. SC ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് നടന്ന ഒരു എക്സാമിന്റെ ചോദ്യം, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തുമായിക്കോട്ടെ, നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള നമ്മുടെ മാറ്റത്തിന്റെ ഒരു ചുവടുവയ്പ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ചേരുമ്പഴേ ചേർക്കുക, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, ബോത്ത് ഓപ്ഷൻസ് 1 ഉള്ളി അല്ല 2 അങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ? അത് പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആണ് നമ്മളുള്ള, ബോത്ത് ആണോ ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ എന്നൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടി. അതിന് അതാണ് പറയുന്നത്, നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയെടുക്കുക, എഴുതി ചെയ്ത് നോക്കുക. എക്സാം എഴുതാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണിൽ കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്കറിയാം, നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് 362 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങളെടുത്ത് നോക്കിക്കേ, എത്രത്തോളം നമ്മളെ കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിലാണ് ഒരു ഓപ്ഷൻസ് ഇട്ടിരിക്കുന്നത്.
പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പഠനത്തിൽ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ഒരു ജസ്റ്റ് ഓടിച്ചു പോകുന്നതിന് പകരം അതിന് നാല് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി വരുത്തി തന്നെ പഠിക്കുക, എങ്കിലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം ശരിയാണോ, ഒരു ഫാക്ട് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ വിവരങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ആ ക്വസ്റ്റ്യനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം, പുതിയ പാറ്റേണിലുള്ള ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. ഇവിടുത്തെ നമുക്ക് ഈ ഡേയിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷിലെ രണ്ട് പോർഷൻസ് ആർട്ടിക്കിൾസും ഓക്സിലിയറി വെർബും. അതെ, ഈ ഒരു പോർഷൻസ് നമ്മുടെ ആപ്പിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലെ പാറ്റേൺ പുതിയ പാറ്റേൺ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ശ്രീല മിസ്സിന്റെ ക്ലാസ് കിടക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഇനിയും യൂറോപ്യന്മാരുടെ വരവ്, ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. കൃത്യമായി സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്, സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇനി പഠിക്കേണ്ടത് വേറൊരു ലെവലില് ക്വസ്റ്റ്യൻ പാറ്റേൺ ചെയ്ത് തന്നെ പഠിക്കുക. ഇവിടെ നമ്മൾ രണ്ട് വീഡിയോസ് ആണ്, പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഉണ്ട്, അതുകൊണ്ടാണ് യൂറോപ്യന്മാരുടെ വരവ്. ഇത് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആണ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പഠിച്ചെടുക്കാൻ ഇത്ര ദിവസം മതിയോ എന്ന് ചോദിക്കും. ഇത് നോക്കിക്കേ, ഈ ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ 20-25 മിനിറ്റ് അല്ലെങ്കിൽ അതിന് പാർട്ട് വൺ ഉണ്ട് പാർട്ട് ടു ഉണ്ട് അല്ലെങ്കിൽ അത്ര മിനിറ്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള ഒരു വലിയ പോർഷൻ അവിടെ കവർ ചെയ്യുകയാണ്. നമ്മൾ ഒരു പുസ്തകം വായിച്ചു നോക്കി അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് അവിടെ ഇല്ല അല്ലെ. അതാണ് നിങ്ങൾക്ക് ഇരുന്ന ഏറ്റവും വലിയ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആവശ്യമുള്ള പോർഷൻസ് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നു, പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അത് റിവിഷനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും, ആ പോർഷൻസ് ക്ലിയർ ആയി പോകും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കുറേ വാരി വലിച്ച് വായിക്കുക, ഇതോടെ യൂറോപ്യന്മാരുടെ ഇവിടെ ഒരു വീഡിയോ കാണും, യൂട്യൂബിൽ കാണും, അടുത്ത വേറൊരു ക്ലാസ് കാണും, അത് കഴിഞ്ഞ് കുറച്ച് നേരം റാങ്ക് ഫെയിൽ വായിക്കും. ഇപ്പൊ നമുക്ക് എന്താ, ഒരു ദിവസം മൊത്തം പഠിച്ചാലും യൂറോപ്യന്മാരുടെ ആഗമനം തീരത്തില്ല അല്ലെ. ഒരു ദിവസം പഠിക്കേണ്ടതാണ് ഇത്രയും ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ പോയെങ്കിൽ നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സയൻസ് ഇല്ലേ, അതൊരു വലിയ പോർഷൻ ആണ്. വലിയ പോർഷൻ ആണ്, പക്ഷേ നമ്മൾ അത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എവറിഡേ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടും മൂന്നും ദിവസം എടുത്ത് പഠിക്കാനുള്ള പോർഷൻസ് ഉണ്ട്. കെമിസ്ട്രി ഫിസിക്സും ബയോളജി ഒക്കെ വരുന്നില്ലേ, ബയോളജി എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അതിനകത്തു നമ്മൾ ചെയ്യേണ്ടത് സെലക്റ്റഡ് പോയിന്റ്സ് ആയിട്ട് പോവുക, എസ് സി ആർ ടി ബുക്കുകൾ ഫോളോ ചെയ്ത്. പ്രത്യേകിച്ച് ഇത് പ്രിലിംസ് എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ബുക്കിന് പ്രാധാന്യമുണ്ട്, തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ്സ് അനുസരിച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കും നമ്മൾക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇവിടെ ക്ലാസ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ രീതിയിൽ തന്നെയല്ലേ. നമുക്ക് ക്യാപ്സ്യൂൾസ് ഉണ്ട്, സയൻസിന്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അത് 5 to 10 ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ, നമുക്കറിയാം ഒരു 1-2 മാസം ഇരുന്നാലായിരിക്കും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് വായിച്ചു തീരുക. അപ്പൊ അതല്ല, നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്യാപ്സൂൾസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ ഈ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് തന്നെ അതിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. സംഖ്യയും അടിസ്ഥാന ക്രിയകളും കയറാതെ എന്തായാലും ബേസിക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സ് തുടങ്ങുന്നത് അവിടുന്ന് തന്നെയാണ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇനിയും 2020 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 2020 കറണ്ട് അഫയേഴ്സ് അടിക്കണം പഠിക്കണം. അപ്പൊ കറണ്ട് അഫയേഴ്സിന് വേണ്ടി പാർട്ട് വൺ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ജനുവരി മാസത്തെ. ഇതെല്ലാം വീഡിയോസ് ആയിട്ടുണ്ടാവും കേട്ടോ. അത് കൂടുതലും പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് എടുത്തേക്കുന്നത്. ആ കറണ്ട് അഫയേഴ്സ് ഒരു 30-35 മിനിറ്റിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും ആ മന്തിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ISRO വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ ISRO വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്രങ്ങളും സ്ഥാപകരും വീണ്ടും, കാരണം ഒരു വിഷയം മാത്രം പഠിച്ച് നമ്മൾ ബോറടിക്കേണ്ട കാര്യമില്ല. പത്രങ്ങളും സ്ഥാപകരും ഒക്കെ പഠിക്കാൻ എത്ര മിനിറ്റ് വേണം? അത്ര നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ മതി. നമുക്ക് ആവശ്യമുള്ള പത്രങ്ങളും അതിന്റെ സ്ഥാപകരും കംപ്ലീറ്റ് അതിനകത്തുണ്ട്. അരമണിക്കൂർ പോലെ വേണ്ട, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി കേരളത്തിലെ ഭൂപ്രകൃതി, കേരളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഭൂപ്രകൃതി, മലനാട് ഇടനാട് തൊട്ട് പാഠപുസ്തകങ്ങളിൽ തന്നെയുള്ള പോർഷൻസ്, അതും പി എസ് സിയുടെ ആവർത്തിച്ച് ചോദിക്കുന്ന പോർഷൻസ് ആണ്. ഇത്രയും എല്ലാം കൂടെ പഠിക്കാൻ ഈ പോർഷൻസ് എല്ലാം കൂടിയാണ് ഡേ വണ്ണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് പോയി, സയൻസ് പോയി, കേരളം പോയി, ജി കെ ഭാഗവും പോയി. എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തത്. അങ്ങനെ തന്നെ നിങ്ങൾ ഇനി സെറ്റ് ചെയ്താലും
അതേ രീതിയിൽ സെറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒരു വിഷയത്തിന് മാത്രം ഫോക്കസ് കൊടുക്കരുത്, എല്ലാ വിഷയങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് പോകാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വീഡിയോ ആണ്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഒരു ടൈം ടേബിൾ കാണിക്കൂ എന്ന് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഈ രീതിയിൽ ടൈം ടേബിൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ രീതിയിൽ അവരെ കൊണ്ട് റിവിഷൻ നടത്തിപ്പിക്കും. ഇതിന്റെ ഈ ഒരു പാർട്ടിന്റെ എക്സാംസ് ഉണ്ടാവും. ഓരോ ദിവസവും നമുക്ക് എക്സാംസ് ഉണ്ടാവും. ആ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അതിനത് എനിക്ക് തോന്നുന്നു ഡേ 7 കഴിഞ്ഞ ശേഷം, ഡേ 7 കണ്ട് നമുക്ക് ഡേ 7 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ഇതിന് മുമ്പേ കവർ ചെയ്തിട്ടുണ്ട്. കേരള കായികരംഗം, സ്പോർട്സുമായി ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന ബേസിക് ജിയോഗ്രഫിയാണ് നമ്മുടെ നോർമൽ വേൾഡ് ജിയോഗ്രഫി എന്നൊക്കെ പറയുന്ന നമ്മൾ പഠിക്കുന്ന ജിയോഗ്രഫിയുടെ ബേസിക്. ഇത് കൂടുതലും പാഠപുസ്തകത്തിൽ നിന്നുള്ള പോർഷൻസ് അല്ലേ? നമ്മൾ അത് മാത്രം പഠിച്ചാൽ മതിയാവും. ഈ ഒരു പ്രിലിംസിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. പ്രിലിംസിന് നമുക്ക് ഈ ഒരു പാഠപുസ്തകം മസ്റ്റ് ആണ്. പിന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുണ്ട്. ടൈപ്പ് ഓഫ് കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ ഫസ്റ്റ് കൊടുത്തതാണ്. അതിന്റെ ബാക്കി മാത്രമാണ് ഇവിടെ കേരളത്തിന്റെ ഭൂപ്രകൃതി കവർ ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇനിയും പര്യായ പദങ്ങളാണ് അടുത്തത് വരുന്നത്. കറന്റ് അഫയേഴ്സ് ഏപ്രിലേക്ക് എത്തി. ഇവിടെ കെജി ഉപദ്വീപീയ നദികൾ, കേരളത്തിലെ ജില്ലകൾ. ഓക്കെ, കേരളത്തിലെ ജില്ലകൾ, കേരളത്തിലെ ജില്ലകൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന രീതികളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രീതിയിലാണ് നമുക്ക് 14 ജില്ലയും ഒരുപാട് സമയമെടുത്ത് ഒരു ജില്ലയ്ക്ക് വേണ്ടി 2-3 മണിക്കൂർ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ പഠിക്കേണ്ടത് കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓരോ ജില്ലയിലും സംഭവിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രാധാന്യമായിട്ട് കൊടുക്കുക. ഈ തിരുവിതാംകൂർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയും, തിരുവിതാംകൂർ എല്ലാം കൂടെ വായിച്ചു നോക്കാനുള്ള, എല്ലാ രാജാക്കന്മാരെയും വായിച്ചു നോക്കാനുള്ള സമയമില്ല. ഓരോ രാജാക്കന്മാരും കൊടുത്ത സയൻസ് ആയിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും കൊടുത്ത സംഭാവനകളാണ് ഈ അടുത്തിടെ PSC ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ അച്ചീവ്മെന്റ്സ് ഒരു രാജാവ് പഠിക്കുമ്പോൾ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഭൂപരിഷ്കരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഒരു പോർഷനായിട്ട് തന്നെ നമ്മുടെ പുതിയ സിലബസിലൊക്കെ വന്നു. അപ്പൊ എന്താ പണ്ടാരപ്പെട്ട വിളംബരത്തിനൊക്കെ നല്ല പ്രാധാന്യങ്ങളുണ്ട്. ആ രാജാക്കന്മാർ ആ രാജാക്കന്മാരുടെ അച്ചീവ്മെന്റ്സും ക്ലിയർ കട്ടായി പഠിച്ചു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ ഇപ്പൊ പഠിക്കുമ്പം എല്ലാവരും രാജാക്കന്മാരുടെ മൊത്തം വർഷം, അവർ ജനിച്ച വർഷം, അന്തരിച്ച വർഷം, അതിനൊരു സമയമില്ല, സമയം കിട്ടത്തില്ല നമുക്ക്. അത്രയും ഒന്നും ഡീപ്പായിട്ട് നമുക്ക് പഠിച്ചു പോയ സമയം കിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം ടോപ്പിക്സ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു പോയിട്ട് പിന്നീട് നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ടത് റിവിഷനും എക്സാമിനുമാണ്. അവിടെ മാത്രം നമുക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്ത് വരുള്ളൂ. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, റിവിഷൻസ് ആൻഡ് എക്സാംസ്, അതാണ് നമ്മളിവിടെ കൊടുത്തത്. റിവിഷൻ ഡേ ഉണ്ടാകും, അത് കഴിഞ്ഞ് ഒരു എക്സാമും ഉണ്ടാകും. ഈ ആദ്യം പഠിച്ച ഇത്രയും പോർഷനെ ബേസ് ചെയ്ത് ഫുൾ ഒരു റിവിഷൻ ഡേയും ഇടുന്നു, ഒരു എക്സാമും എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു പോർഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. വീണ്ടും ഇതേപോലെ തന്നെ ഇതെല്ലാ പോർഷനും നിങ്ങളറിയാം, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നോക്കി, കേരളത്തിലെ കാലാവസ്ഥ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതെല്ലാം നിങ്ങളുടെ പോർഷൻ ഉള്ള ടോപ്പിക്കുകളാണ്. അതെല്ലാം ഞങ്ങൾ എടുത്ത് നേരത്തെ തന്നെ, ഞങ്ങൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ആദ്യം തന്നെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഫുൾ പോർഷൻസ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഡേ താഴോട്ട് പോവുകയാണ് അല്ലേ, പൊതുജനാരോഗ്യവും കമ്മ്യൂണിറ്റി മെഡിസിനും ടോപ്പിക്സ് ഉണ്ട്. നമ്മുടെ സിലബസിൽ പുതിയതായിട്ട് വന്നു ചേർന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. കേരളം, ഭരണ പരിഷ്കാരങ്ങൾ, പൊതുജനാരോഗ്യം, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം ഇപ്പോഴത്തെ എക്സാമിനുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഭാഗത്തിനൊക്കെ സാധാരണ പഠിക്കുന്നതിന് കുറച്ചുകൂടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ, പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ഒക്കെ സ്കൂൾ പാഠപുസ്തകങ്ങളാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളാണ് അത്, ക്ലാസ് എടുത്തിരിക്കുന്നത് ഞാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റെവല്യൂഷൻസ് കംപ്ലീറ്റ്, അതൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ആവശ്യത്തിന് വേണ്ട പോയിന്റ്സ് മാത്രം. എന്നാൽ നമുക്കൊരു മാർക്ക് നഷ്ടപ്പെടാനും പാടില്ല, ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം പോർഷൻസ് വരുന്നത്. പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇങ്ങനെ ടോട്ടൽ പോർഷൻസ് മൊത്തമായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. മലയാളം വരുന്നുണ്ട്, മലയാളത്തിന്റെ ആ ഒരു 10 മാർക്സിൽ, ആ മലയാളവും നമ്മൾ ഈ പറഞ്ഞ ഓരോ ഡേയ്സ്, ഇപ്പൊ പഴഞ്ചൊല്ലുകളാണെങ്കിൽ പഴഞ്ചൊല്ലുകൾ അവിടെ വരുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം നോക്കി നമുക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും, സ്ത്രീലിംഗവും പുല്ലിംഗവും ചോദിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഓരോരോ പോർഷനായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നത്. കേരള മാധുരികയിലേക്ക് 56 ശേഷമുള്ള കേരളം വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. 56 ശേഷമുള്ള കേരളം എന്ന് പറഞ്ഞ് കൃത്യമായി നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ ടൈം ടേബിൾ തയ്യാറാക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കാം. പക്ഷെ നമുക്ക് ഇനി ആലോചിക്കണം, നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കി തന്നെ നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം മാത്രം. എന്താ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പറ്റുന്നതായിരിക്കും അല്ലേ? അതെ, നമുക്ക് ഒരിക്കലും എന്താ പറയാ, നിങ്ങൾ ഒരിക്കലും ഒരു റിസ്ക് എടുത്ത് ഒരു എക്സാമിലേക്ക് പോകാതിരിക്കുക. നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക. അതെ, തീർച്ചയായും നമുക്ക് ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻസിലേക്ക് പോവാം. അതെ, അത് ഈ ഒരു എക്സാമിന് കുറച്ച് ഗുണങ്ങളുണ്ട്. അതായത് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിവിഷൻ പ്രകാരമുള്ള റിവിഷൻസും എക്സാംസും ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവർ
അവിടെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ സിലബസ് ഇത് തരും, ടൈം ടേബിൾ തരും. നിങ്ങൾക്ക് ആദ്യം തൊട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ടൈം ടേബിൾ വെച്ചിട്ട് പോർഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സുകൾ കിട്ടും, അതോടൊപ്പം തന്നെ റിവിഷൻസും കിട്ടും, മോഡൽ എക്സാംസ് എഴുതി നോക്കാം. അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം. പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് തെറ്റുകളൊക്കെ പരമാവധി ഇവിടെ തന്നെ നമ്മൾ തീർക്കുക, തെറ്റുകൾ വരുത്തുക, വന്ന് തീർക്കുക. എക്സാം ഹാളിലേക്ക് നമ്മൾ ഫുള്ളി കോൺഫിഡൻസോട് കൂടി തന്നെ പോകാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് പരിഗണിക്കുക, ഞങ്ങളെ കൂടെ പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.